പതിനഞ്ചു വർഷമായി തുടരുന്ന നിതീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കുന്നതായിരിക്കുമോ ബീഹാറിലെ ജനവിധി? ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ജനവിധിയുടെ ആദ്യ സൂചനകൾ ഏതാനും മിനിറ്റിനകം തന്നെ നമുക്ക് ലഭിക്കും. ചിരാഗ് പസ്വാൻ 180 സീറ്റ് വരെ നേടി ബീഹാറിൽ അധികാരം പിടിക്കും എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ശരാശരി പ്രവചിക്കുന്നുവെങ്കിൽ നിതീഷ് ഏതാണ്ട് 99 സീറ്റിലേക്ക് ചുരുങ്ങുമെന്നാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ള എക്സിറ്റ് പോളുകളുടെ ശരാശരി സൂചനകൾ. അങ്ങനെയാണോ, അതോ ബി ജെ പി അവകാശപ്പെടുന്നത് പോലെ വിരുദ്ധ വോട്ടുകൾ ഒരു ചേരിയിലേക്ക് പോവില്ല, എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും വിശ്വസിക്കാനാവില്ല, അധികാരം നിലനിർത്താൻ കഴിയും എന്നുള്ള വാദമാണോ ശരി എന്നുള്ളതാണ്. അതുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് ഇത്തവണ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും നിർണായകമായി മാറുന്നു. കോൺഗ്രസ് നേതാവ് മാത്യു കുൾനാടനും നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ മാത്യു കുൾനാടൻ, ഗുഡ് മോർണിംഗ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ ചിരാഗ് പസ്വാൻ നേതൃത്വം നൽകുന്ന മഹാഗഡ്ബന്ധൻ, മഹാസഖ്യം, ഇത്തവണ ചിരാഗ് പസ്വാൻ തന്നെ ഒരു അജണ്ട തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കുന്നു, പക്ഷേ ദേശീയ വിഷയങ്ങൾ ബി ജെ പി ഉയർത്തുമ്പോൾ പോലും കോൺഗ്രസ് അതിന് മറുപടി പറഞ്ഞ് വഴിമാറാതെ ബീഹാറിൻ്റെ അജണ്ടയിലേക്ക് മാത്രം ഒതുക്കി നിർത്തി കോൺഗ്രസ് ഏതാണ്ട് പ്രചരണത്തിൻ്റെ പിന്നിലേക്ക് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ അത് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ വിജയമാകും, ചിരാഗിൻ്റെ മാത്രം വിജയമാവില്ല. എന്താണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ? ഈ എക്സിറ്റ് പോളുകൾ അതേപോലെ ഫലിക്കുമോ അതോ അതിന് താഴെ നിൽക്കുമോ? യാ, എക്സിറ്റ് പോളുകളുടെ ഫലം നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും നല്ലൊരു പ്രതീക്ഷ നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ മാത്രം നമ്മളിപ്പോൾ ഒരു വലിയ അമിത ആഹ്ലാദ പ്രകടനത്തിന് ഞാൻ ഈ അവസരത്തിൽ മുതിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു, എനിക്കൊരു കാര്യം ഞാൻ വളരെ ക്ലോസായിട്ട് വാച്ച് ചെയ്തിട്ട് ഡൽഹി നേരിട്ട് ഇടപെട്ട് ഷെയ്പ്പ് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് സഖ്യമായിരുന്നു ബീഹാറിലേത്. ഒന്ന്, കോൺഗ്രസിൻ്റെ ബാർഗെയിൻ കുറയ്ക്കാതെ, എന്നാൽ അലയൻസ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ആ മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന മുന്നണിക്ക് കുറച്ചുകൂടി കെട്ടുറപ്പ് കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ തേജസ്വിനി യാദവിന് അപ്രഹാൻഡ് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തിൽ വലിയ എതിർപ്പും അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അതിലൊരു സ്ട്രാറ്റജിക് കോൾ രാഹുൽ ഗാന്ധി അടക്കം ഉള്ളവർ സ്വീകരിച്ചത്. ഈ തവണ എനിക്ക് തോന്നുന്നു ബീഹാറിൽ ഒരു ഫാക്ടർ നന്നായി വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു തലമുറ മാറ്റത്തിൻ്റെ മെസ്സേജ് നല്ലപോലെ മഹാഗഡ്ബന്ധന് അനുകൂലമായി പ്ലേ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നവരോടുമൊക്കെ സംസാരിച്ച് വെച്ചിട്ട് ഒരു യങ്സ്റ്റേഴ്സിനോട് വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു മുന്നണി തീർച്ചയായിട്ടും മഹാഗഡ്ബന്ധൻ തന്നെയായിരുന്നു, ആ കാര്യത്തിൽ സംശയമില്ല. അത് ഇപ്പോൾ ഈ തേജസ്വിനി എന്നത് മാത്രം കൊണ്ടല്ല, കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു ബോയിലിംഗ് ഇഷ്യൂസ്, വൺ ഓഫ് ദ മേജർ ഇഷ്യൂസ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആയിരുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് ബീഹാറിൽ നമ്മളൊരു പക്ഷേ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ പ്രദേശത്തോ ഒക്കെ കാണുന്നതിനേക്കാളും അതിരൂക്ഷമായിരുന്നു. കാരണം നമ്മളൊക്കെ ഇവിടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മടങ്ങിപ്പോക്കിനെ സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ബീഹാറാണ് വൺ ഓഫ് ദ സ്റ്റേറ്റ് ഹൂ റിസീവ്ഡ് ദ ലാർജ് നമ്പർ ഓഫ് ദിസ് മൈഗ്രൻ്റ് വർക്കേഴ്സ്, അതായത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ വലിയൊരു ശതമാനത്തെ റിസീവ് ചെയ്യേണ്ട വന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ. അപ്പോൾ അതിനുശേഷം അവിടെ ഉണ്ടായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയും യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും അതെല്ലാം കൂടി ഒരു തലമുറ മാറ്റം എന്ന അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഇത് മുന്നോട്ട് വയ്ക്കാൻ മഹാഗഡ്ബന്ധന് കഴിഞ്ഞിരുന്നു. അതുകൂടാതെ മറ്റ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് നിതീഷിൻ്റെ ഒരു വലിയ ക്ലൗട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും വലിയ ഒരു ട്രംപ് കാർഡായി എൻ ഡി എ അല്ലെങ്കിൽ ആ ഒരു കോൺഗ്രസ് വിരുദ്ധ സഖ്യത്തെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയിരുന്ന നിതീഷിൻ്റെ വലിയൊരു ക്ലൗട്ടായിരുന്നു. ആ ക്ലൗട്ടിന് വലിയ ഒരു ഇടിവ് വന്നിട്ടുണ്ട് എന്നതാണ് ബീഹാറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഓഫ് കോഴ്സ് ഐ മീൻ നീണ്ട 15 വർഷക്കാലം അധികാരത്തിലിരുന്നതിൻ്റെ ആൻറ്റി ഇൻകംബൻസി, മറ്റ് ഇൻറ്റേർണലായിട്ടുള്ള മറ്റ് ഇഷ്യൂസ്, അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അത് ആ കിട്ടിയ അഡ്വാൻറ്റേജിൽ നിന്നും നമ്മൾ ഈ യങ്സ്റ്റേഴ്സിനും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലും ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ നമുക്ക് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദളിത് വലിയൊരു വോട്ട് സൈസാണ് ബീഹാറിൽ. ബീഹാറിൽ കാലങ്ങളായി ഒരു പക്ഷേ കോൺഗ്രസ് വിരുദ്ധ ചേരിക്ക് ലഭിച്ചിരുന്ന വോട്ടുകൾ വലിയ രീതിയിൽ ഇത്തവണ സ്വിംഗ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ OBC മുസ്ലിം കോമ്പിനേഷനാണ് ഇതിന് മുമ്പ് വളരെ ഫേവറബിളായി വർക്ക് ചെയ്തിരുന്ന മൈനോറിറ്റി OBC കോമ്പിനേഷൻ ഇത്തവണ കാലങ്ങൾക്ക് ശേഷം കോൺഗ്രസ് മുന്നണിയിലേക്ക് മടങ്ങി വരുന്നു എന്ന ഒരു ശുഭ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബീഹാറിൽ പൊളിറ്റിക്കലി ഞങ്ങൾക്ക് അനുകൂലമാകാവുന്ന ഫാക്ടേഴ്സിനെ ഒന്നും ഞങ്ങൾ മിസ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ PG സൂചിപ്പിച്ചതുപോലെ ദേശീയ വിഷയം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ 2-3 നാൾ മുമ്പ് അമിത്ഷാ ഏറ്റവും ഒടുവിലായി നടത്തിയ ഒരു പരിശ്രമം എന്ന് പറയുന്നത് കൊറോണ കഴിഞ്ഞാൽ CAA നടപ്പാക്കാനുള്ള
തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട് എന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പോളറൈസേഷൻ, കാരണം അവർ കാലാകാലങ്ങളായി ഈ ദേശീയ തലത്തിലെ വർഗീയ അജണ്ട സംസ്ഥാനങ്ങളിൽ വിജയകരമായി നടപ്പാക്കുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണ് ബി ജെ പി അഡോപ്റ്റ് ചെയ്ത് വരുന്നത്. നരേന്ദ്രമോദിയാണെങ്കിലും അമിത് ഷാ ആണെങ്കിലും അതിനും അവിടെ പരിശ്രമമുണ്ടായി. പക്ഷേ എന്നാൽ കൂടുതലായി പ്രാദേശിക വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ മഹാഗഠബന്ധൻ ശ്രമിച്ചു. പക്ഷേ അമിത്ഷായുടെ പ്രസ്താവന മൂന്നാംഘട്ട വോട്ടെടുപ്പിനെ സ്വാധീനിക്കാനാണെങ്കിൽ തന്നെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വ്യക്തമായ മേൽക്കൈയുള്ള മൂന്നാംഘട്ട പോളിംഗിൽ ആ പ്രസ്താവന കൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം അവിടെ നിൽക്കട്ടെ. ശ്രീ ജോർജ് കുര്യൻ, ഒരു പ്രധാനപ്പെട്ട സംശയം, ഈ 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന സമയത്ത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചാൽ അന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു കണക്കുകൾ നോക്കൂ, എല്ലാവരും ഒരു ഭാഗത്തും ബി ജെ പി മറുഭാഗത്തും, അതുകൊണ്ട് ബി ജെ പിക്ക് ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാകുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പരാജയമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പരാജയമുണ്ടായാൽ അത് 15 നിതീഷ് കുമാറിനെതിരായിട്ടുള്ള ഒരു ജനവിധിയാണ്, ബി ജെ പിക്കെതിരെയുള്ള ഒരു ജനവിധിയല്ല എന്ന് ഭംഗ്യന്തരേണ പറയാൻ ബി ജെ പിക്ക് കഴിയുമോ? യഥാർത്ഥത്തിൽ ഭരണത്തിൽ ബി ജെ പി കൂടി പങ്കാളിയായ സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരമാണ് ഇത്തവണ സീറ്റുകളുടെ എണ്ണം കുറയുകയോ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ബി ജെ പിക്കുമില്ല. കാരണം 12 റാലികളിലാണ് നരേന്ദ്രമോദി ബീഹാറിൽ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയത്. സുരേഷ്, ഈ കൃഷ്ണപ്രസാദും അതുപോലെ തന്നെ സന്തോഷ് ജോയിയും മാത്യു കുഴൽനാടിനും പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അത് ഇപ്പോൾ സുരേഷ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിരിക്കും. കൃഷ്ണപ്രസാദ് പറഞ്ഞത് ജാതിക്ക് എതിരായിട്ട്, അതായത് ജാതി വിരുദ്ധമായിട്ട് വർഗ ചിന്ത ഉണ്ടായി. ഇത് കേട്ട് പ്രേക്ഷകർ ചിരിക്കരുത്. ഈ നമ്മുടെ ബീഹാറിൽ ആരാ ജാതി കൊണ്ടുവന്നറിയാം? ജയപ്രകാശ് നാരായണൻ്റെയും രാം മനോഹർ ലോഹ്യയുടെയും കർമ്മഭൂമിയായിരുന്നു ബീഹാർ. ആ സോഷ്യലിസ്റ്റ് ഭൂമിയിൽ ജാതി കൊണ്ടുവന്നത് ലാലു പ്രസാദ് യാദവാണ്. കമ്മ്യൂണിസ്റ്റുകാർ അത് മറക്കരുത്. അതുപോലെ തന്നെ അത് ജെ പി മൊമെൻ്റിൽ കൂടെയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത്. ഈ ലാലു പ്രസാദ് യാദവ് മുമ്പേ പറഞ്ഞില്ല യൂണിവേഴ്സിറ്റിയുടെ കാര്യം, അദ്ദേഹം ഛാത്ര സംഘർഷവാഹിനി ജയപ്രകാശ് നാരായൺ തുടങ്ങിയ ആ നമ്മുടെ ജനതാ പാർട്ടിയുടെ തുടക്കമായിട്ടുള്ള ഛാത്ര സംഘർഷവാഹിനിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു സുശീൽ കുമാർ മോഡി. അന്ന് ജനറൽ സെക്രട്ടറി രവിശങ്കർ പ്രസാദ് സെക്രട്ടറിയുമായിരുന്നു. ഞാൻ 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും പഠിക്കുന്ന അവസരത്തിലാണ് ഈ പ്രസ്ഥാനവുമായിട്ട് എടുക്കുന്നതും ബന്ധപ്പെടുന്നതും. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് ഭൂമിയായിരുന്ന ബീഹാറിനെ ജാതി ഭൂമിയാക്കി മാറ്റിയത് ലാലു പ്രസാദ് യാദവാണ്. പിന്നെ കമായി പട്ടായി എന്നൊക്കെ പറഞ്ഞു ഈ നമ്മുടെ ലാലു ഭരിക്കുന്ന അവസരത്തിൽ 40-നും 50-നും ഇടയിലായിരുന്നു അവിടുത്തെ സാക്ഷരതാ നിരക്ക്. കഴിഞ്ഞ 15 കൊണ്ടാണ് ഏതാണ്ട് ദേശീയ ശരാശരിയുടെ അടുത്ത് വന്നിരിക്കുന്നത്. കമായിയുടെ കാര്യം ആ ബീഹാറിൽ ഉണ്ടായിരുന്ന അവസ്ഥയെന്ന് പോയി കാണണമായിരുന്നു. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ആദ്യം കേരളം വിടുന്നത് ബീഹാറിലേക്കാണ്. കാരണം ജയപ്രകാശ് നാരായണൻ്റെ ഒരു വലിയ ആരാധകനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമി കാണാൻ വേണ്ടിയാണ് പോയത്. അന്നത്തെ ദയനീയ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും പോയി കാണണം. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും ജാതി വിരുദ്ധമാണ് ബീഹാർ എന്ന് പറയരുത്. അത് വെറുതെ കേരളത്തിൽ ഇരുന്ന് പറയുന്ന അവസരത്തിൽ CPI യും CPM അവിടെ ഒന്നുമല്ല കൃഷ്ണപ്രസാദേ. ഞാൻ പറഞ്ഞില്ലേ ഈ ബെഗുസരായിലെ പഴയ കഥയൊക്കെ എടുത്തു നോക്ക്. അതുപോലെ തന്നെ സീമാഞ്ചലില് അവിടെ എല്ലാം തന്നെ ഈ രീതിയിലുള്ള മാറ്റമാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ 2000 സന്തോഷ് ജോയി പറയുകയുണ്ടായി അരുൺ ജെയ്റ്റ്ലിയുടെ ഡോക്ടറിനാണ്, അതല്ല അങ്ങനെ അരുൺ ജെയ്റ്റ്ലി ഞാൻ ബഹുമാനിക്കുന്ന നേതാവാണ്. പക്ഷേ 2000 ബി ജെ പിക്ക് 62 നിതീഷ് കുമാറിന് 25 ഉള്ളപ്പോൾ അടൽ ബിഹാരി വാജ്പേയി ആണ് പറഞ്ഞത്. അന്ന് അടൽജിയുടെ വാക്കിന് എതിർവാക്കില്ലായിരുന്നു ബി ജെ പിയിൽ. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകും, 7 അതേ ഇരുന്നുള്ളൂ. അതായിരുന്നു തുടക്കം. അടൽജിയുടെ ഡോക്ടറിനാണ് ജമ്മു കാശ്മീരിലും അതുപോലെ മഹാരാഷ്ട്രയിലും ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ അന്ന് എത്ര ശതമാനമായിരുന്നു അറിയാവോ? 17% ബി ജെ പിക്ക് 5% നിതീഷ് കുമാറിനുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ ബി ജെ പിയും അതുപോലെ തന്നെ നിതീഷ് കുമാറുമായിട്ടുള്ള ബന്ധം. ബി ജെ പിക്കാർ വളരെ ബഹുമാനിക്കുന്ന നേതാവാണ് നിതീഷ് കുമാർ. കാരണം ഈ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള അഴിമതിക്കാരും ഇത്രയും അലീമസമാക്കിയ ബീഹാറിൽ അഴിമതിക്കാരനില്ല അല്ലാത്ത മാന്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് പിന്നെ പറഞ്ഞതിൽ റാബറി ദേവ് നല്ല ഭരണാധികാരിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ സ്ത്രീ എന്ന രീതിയിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഭരണാധികാരി എന്ന രീതിയിൽ വളരെ ഒരു പരാജയമായിരുന്നു.
അവിടെ ഒരു ജംഗിൾ രാജ് തന്നെ, ആ പേര് തന്നെ വീണത് ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ബി ജെ പിയും അതുപോലെ തന്നെ നിതീഷ് കുമാറും ഒരുമിച്ച് പടപൊരുതുന്ന ഒരു ഇലക്ഷനാണ്. സന്തോഷ് ജോയി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് മറുപടിയായില്ല. എൽ ജെ പിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന പല 30-35 വർഷമായി ആർ എസ് എസ് പ്രചാരകരായിരുന്ന നേതാക്കളുണ്ട്. പലയിടത്തും ആർ എസ് എസിൻ്റെ നേതാക്കൾ തന്നെ എൽ ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രഹസ്യമായി വന്ന് പ്രചരണം നടത്തുന്നു. അപ്പോൾ നിതീഷ് കുമാറിനെ വരതിക്ക് നിർത്തുന്നതിന് വേണ്ടി മോദിയുടെ ഹനുമാനാണ് ഞാനെന്ന് സ്വയം പ്രഖ്യാപിച്ച ചിരാഗ് പസ്വാനെ നിങ്ങൾ അവിടെ ഒരു ആയുധമാക്കി മാറ്റിയെങ്കിൽ അത് നിതീഷ് കുമാറിനോടുള്ള ബഹുമാനമാണോ അതോ വരിഞ്ഞു കെട്ടാനുള്ള തന്ത്രമാണോ? ഏ സുരേഷ, അങ്ങോട്ട് വരികയാണ്, മാത്യു കുഴൽനാടനിൽ എത്തി നിൽക്കുന്നതേ ഉള്ളൂ. മാത്യു കുഴൽനാടൻ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയാണ്. ഈ മൈഗ്രൻറ്റ് ലേബേഴ്സ് അവർ വന്ന് തിരിച്ചു വന്നു. തിരിച്ചു വന്ന അവസരത്തിൽ അവർക്കെല്ലാം ജോലി കൊടുക്കണമെന്ന് അവരാവശ്യപ്പെട്ടു. പക്ഷേ പെട്ടെന്ന് ഒരു സ്ഥലത്തും സാധിക്കാത്ത കാര്യമാണ്. വേറൊന്ന്, ആ ഈ ജനക്കൂട്ടം അവരായിരുന്നു, അത് മൊബിലിറ്റി ഉള്ളവരായിരുന്നു. കാരണം ഇപ്പം ഞാൻ പറയാം, പട്നയിൽ നിന്ന് ഗോപാൽഗഞ്ചിൽ പോകണമെന്ന് പറഞ്ഞ ഒരു ബീഹാറിയോട് പറഞ്ഞാൽ അവൻ പോവില്ല. അവൻ കാളവണ്ടിയിലും മറ്റേ ബസ്സിലും ഒക്കെയാണ് ഇപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യവുമില്ല. പക്ഷേ ഈ മൈഗ്രൻറ്റ് ലേബർ അവർ എവിടെയാണ്, കേരളത്തിലും അതുപോലെ തന്നെ കൂടുതലും ബോംബെയിലും പഞ്ചാബിലും ഒക്കെ പോകുന്നവരാണ്. ഈ നമ്മുടെ തേജസ്വി യാദവിൻ്റെ ആ റാലി എവിടെയുണ്ടോ അവിടെയൊക്കെ അവർ എത്തി. കാരണം ഒരു റാലിയിൽ മാത്രമല്ല, അങ്ങനെയാണ് അവിടെ ജനക്കൂട്ടമുണ്ടായത്. തീർച്ചയായിട്ടും ആ മൈഗ്രൻ്റ് ലേബറിൻ്റെ കാര്യം അത് പഠിക്കേണ്ട കാര്യമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അത് ഒരു പ്രശ്നം തന്നെയായിരിക്കും. ഇനിയാണ് വരുന്ന സുരേഷ് ചോദിച്ച കാര്യം. പക്ഷേ ജോർജ്, ഞാൻ ഇടപെടുന്നതിൽ ഒന്ന്